ఆత్మమిత్రం ఆత్మమిత్రం యేసుయ ఆత్మమిత్రం దైవത്തിനെ മഹത്വം നാം കഴിഞ്ഞ പാഠങ്ങളിൽ ചുരുക്കം സമയങ്ങളാണല്ലോ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മതി, അത്രയും കേട്ടാൽ മതി. മനസ്സ് ഈ കാര്യത്തിൽ താല്പര്യമുള്ള ആളുകൾ കേൾക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യട്ടെന്ന് ചോദിച്ചാണ്. നമ്മളെ എന്നെക്കാളും ധാരാളം അറിവുള്ള ആളുകളും പഠിച്ചവരും ഉണ്ട്. പക്ഷെ ഞാനൊരു അളവ് കുറഞ്ഞ ആളെങ്കിലും ഞാൻ സഭയെക്കുറിച്ച് മനസ്സിലാക്കിയത് ഒരു സഭ 35 വർഷമായിട്ട് പ്രാദേശിക സഭ നടത്തുന്ന ഒരാൾ. അതിന് മുമ്പ് തന്നെ ഞാൻ 10 കൊല്ലം മുമ്പേ മൂപ്പനുള്ള ആൾ. മൂപ്പനായിരിക്കുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ജീവിതാനുഭവത്തോട് ബന്ധപ്പെട്ട് വചനം പഠിക്കുകയും സഭ പരിപാലിച്ച് വരികയും ചെയ്തപ്പോൾ എൻ്റെ അനുഭവത്തോട് ബന്ധപ്പെടുത്തി വചനം കൂടെ ചേർത്ത് നോക്കുമ്പോൾ സഭയുടെ ക്രമീകരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ജീവിതത്തിലും കൂടെ പകർത്തി നോക്കി കൊണ്ടുപോകുന്നൊരു കാര്യമാണ്, അല്ലാതെ ആരെയും ഉപദേശിക്കുക മാത്രമല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ഒടുവിലായിട്ട് ഞാൻ ആ 15 പാഠത്തിൽ ഒടുവിൽ നിർത്തത്, ദൈവസഭയുടെ കമ്മിറ്റി നിയമനം എന്നൊക്കെ പറയുന്നത് ക്രിസ്തു തലയായിട്ട് ഇപ്പോൾ സഭയുടെ തലയായിട്ട് ഇരിക്കെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ ഏകദൈവത്തിൻ്റെ നിയമനം നിലവിലുള്ളപ്പോൾ മറ്റൊരു മനുഷ്യ ട്രസ്റ്റ് സഭയ്ക്ക് ആവശ്യമില്ല. ആവശ്യം വരുന്നത് ദൈവത്തിൻ്റെ നിയമനത്തെ തിരസ്കരിക്കുമ്പോഴാണ്. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ആ ട്രസ്റ്റ് അതിനകത്ത് മനുഷ്യത്വം എന്ന് പറയുന്നത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ യേശുക്രിസ്തു തന്നെയാണ്. മനുഷ്യരുടെ എല്ലാ മനോഭാവങ്ങളും പൂർണ്ണമായി അറിയുന്നവനും മനുഷ്യനായി ജീവിച്ച് നമ്മുടെ പാപമൊഴിയ സകലത്തിൽ നമുക്ക് സമനായി പരീക്ഷിക്കപ്പെട്ട കർത്താവ്, അതുകൊണ്ട് മനുഷ്യൻ്റെ ചിന്തകളെല്ലാം അറിയുന്നവനും നിസ്സഹായാവസ്ഥയും സമ്പന്നാവസ്ഥയും മനസ്സിലാക്കാൻ കഴിഞ്ഞ ആ മനുഷ്യത്വത്തിലുള്ള കർത്താവും നമുക്കവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു മനുഷ്യ ട്രസ്റ്റ് ഇവിടെ ആവശ്യമില്ലാതെ വണ്ണമാണ് ഇത് ക്രമീകരിക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ ഒന്നാമത് 3 വേദഭാഗങ്ങളാണ് നിയമനത്തിൻ്റെ ആളത്വത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാനത് ആവർത്തിച്ച് പലവട്ടം പറഞ്ഞതാണ്. 1 കുറഞ്ഞ 12:28, പിന്നെ Ephesians 4:11, 20:28 ഈ ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അപ്പോൾ അപ്പസ്തലത്വത്തിൻ്റെ അധികാരവും അപ്പസ്തലത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പാഠങ്ങൾ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അവിടെ ഈ അപ്പസ്തല അധികാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ അപ്പസ്തലത്തിൻ്റെ സ്ഥാനീയം അപ്പസ്തല ലക്ഷണം പൗലോസ് പറയുന്നുണ്ട്. 2 Corinthians 11:5, 2 Corinthians 12:11-12, അപ്പസ്തല ലക്ഷണങ്ങൾ, പൂർണ്ണ സഹിഷ്ണുത, അടയാളങ്ങൾ, അധികാര്യങ്ങളാണ് പറയാൻ. അപ്പോൾ ഇത് സ്ഥാനീയ അപ്പസ്തലത്വത്തിൻ്റെ കാര്യമാണ്. അപ്പസ്തല തത്വത്തിലുള്ള കാര്യമല്ല, അപ്പസ്തല സ്ഥാനീയ വരത്തിലുള്ള കാര്യമാണ്. വീരപ്രവൃത്തികൾ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നു, ഇതാണ് അപ്പസ്തല സ്ഥാനീയ വരം ഉണ്ട് എന്ന് തങ്ങൾ അപ്പസ്തലം വരാണെന്ന് ഇന്ന് പറയുന്നവർ കത്തോലിക്കരും എപ്പിസ്കോപ്പ് സഭകളും അപ്പുറത്തെ പിന്തുടർച്ച അവകാശപ്പെടുമ്പോൾ ഈ അവരിൽ ഈ കാര്യമുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പസ്തലത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്, മാതൃക കാണിച്ചത്, കർത്താവ് അവരെ കൽപ്പന കൊടുത്ത്, കർത്താവ് ഉപദേശിച്ച് പരമേൽപ്പിച്ച കാര്യം, അത് സ്ഥാനീയ അപ്പസ്തലന്മാർക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പസ്തല വരത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് 1 Corinthians 3:10 പറഞ്ഞു, ഞാൻ പ്രധാന ശില്പിയായി എനിക്ക് ലഭിച്ച ദൈവകർപ്പിക്ക് ഒത്തണം ഞാൻ പ്രധാന ശില്പിയായി നല്ലൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരു തന്മീതേ പണിയുന്നു. ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ മറ്റേ അടിസ്ഥാനം ഇടുന്ന അപ്പസ്തലന്മാരൊക്കെ തന്നെ പുതിയ പണിക്കാരാണ്. അവർ വേറെ, അവർക്ക് ഉപദേശം വേറെയാണ്, അവരുടെ പ്രകൃതി വേറെയാണ്, അവർ ദൈവസഭയായിട്ട് ബന്ധമില്ലാത്ത കാര്യം. ക്രിസ്തുവിനെയാണ് മുൻനിർത്തുന്നത്. ഇത് കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കി, എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്ന കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്തതെങ്കിൽ അടിസ്ഥാനം കർത്താവിലല്ല. അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഈ പിന്തുടർച്ച അവകാശപ്പെടുന്നത് അവരെ ഓരോരുത്തൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞു. അതിൽ നിന്ന് മർക്കോസ് 16:19-20 പറയുന്ന കാര്യമുണ്ട്. അതുപോലെ
അവിടെ പറയുന്നത് ആ ലക്ഷണങ്ങൾ, അപ്പോസ്തലീ സ്ഥാനം, അവിടെ അവരുടെ കൈകളാൽ നടന്ന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ ഒരു വചനത്തെ ഉറപ്പിച്ചു പോന്നു. അതേ കാര്യം എബ്രായ ലേഖനം 2:1-4 ഭാഗത്തും നോക്കുമ്പോൾ 3 പറയുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവാടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വിവിധ പ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും, ദൈവമാണ് അതിന് സാക്ഷി നിന്നത്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതാണ്, ഇത്ര വലിയ രക്ഷ. അപ്പം നമ്മൾ ദൈവം അപ്പസ്തലന്മാരോട് സംസാരിച്ചു, അപ്പസ്തലന്മാരെ അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു, അങ്ങനെ കേട്ടവർ നമുക്ക് ദൈവം സാക്ഷി എന്ന കാര്യമാണ്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന, കേട്ടവർ ഉറപ്പിച്ചു തന്നതാണ് ഈ കാര്യങ്ങൾ. ഇത് സത്യമാണെന്ന് കേട്ടവർ ഉറപ്പിച്ചു തന്നവരെ, കർത്താവിൽ നിന്ന് കേട്ടവരെ ഉറപ്പിച്ചു തന്ന സത്യങ്ങളാണ്. അപ്പോൾ നാം കർത്താവിൽ നേരിട്ട് കേട്ടില്ല, കേട്ടവർ അപ്പസ്തലന്മാരെ ഉറപ്പിച്ചു തന്ന സത്യമാണ് ഇത്ര വലിയ രക്ഷയുടെ സത്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അപ്പസ്തലന്മാരുടെ അങ്ങനെ നമ്മൾ കേട്ടവർ ഉറപ്പിച്ചു തരേണ്ട കാര്യമില്ല, നമുക്ക് അപ്പോഴത്തെ അപ്പസ്തലന്മാർ ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേട്ടവർ അന്ന് ഉറപ്പിച്ചു തന്ന കാര്യമാണ്. ഒരു 3 നാം 3 വന്നിരിക്കുകയാണ്. അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഈ 2, 1 കർത്താവ് പറഞ്ഞ 2 അത്ഭുതങ്ങളുടെ അടയാളം വിവിധ പ്രവൃത്തികളാൽ തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിയുന്നത്, 3 കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു. നമ്മളിപ്പോൾ 3 പുറകിലേക്ക് ഇങ്ങനെ വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ ലേഖനം, ഈ എബ്രായ ലേഖനം 70 മുൻപ് എഴുതിയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 30 പിന്നിട്ട് സഭ ക്ഷീണിച്ചു പോയപ്പോൾ ആ സഭയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ലേഖനം എഴുതുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ കണ്ടവരും കേട്ടവരും നമുക്ക് ഇത്ര വലിയ രക്ഷ, കണ്ടവരുണ്ട് കേട്ടവരുണ്ട് നമുക്ക് ഉറപ്പിച്ചു തന്നവരുണ്ട്. എന്നാൽ ആ അപ്പസ്തോല സ്ഥാനീയ അവകാശം ഈ പറയുന്ന ആളുകൾ വ്യാജമാണ്, അത് വചനപരമല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പൂർണ്ണമായിട്ട് വചനം ഉറപ്പാക്കപ്പെട്ടുവെങ്കിലും പൂർണ്ണരൂപം വചനത്തിന്, കേട്ടവർ ഉറപ്പിച്ചു തന്നെങ്കിൽ വചനത്തിനൊരു പൂർണ്ണരൂപം വന്നു. ആ പൂർണ്ണരൂപം വന്നതിനെക്കുറിച്ചാണ് അംശമായത് നീങ്ങിപ്പോവും, പൂർണ്ണമായത് വരുമ്പോൾ നാം കണ്ണാടിയിൽ കടമ്പഴിയത് മുഖാമുഖമായി കാണും എന്നൊക്കെ പറഞ്ഞത് അക്ഷരീയ മുഖം കാണുന്നതിലാണ്, കർത്താവിനെ കാണുന്നതാണെന്നാണ് പെന്തക്കോസ് വ്യൂഹം മുഴുവനും പറയുന്നത്. കർത്താവിനെ കാണുന്ന കാര്യമല്ല, വചനത്തെ അഭിമുഖമായി നേരിട്ട് പൂർണ്ണരൂപം, വചനത്തിൻ്റെ പൂർണ്ണരൂപം. ഇതാണ് ഞാൻ റോമാലേഖനം 6:17 പറഞ്ഞു, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം പൂർണ്ണമായി അവരെ പഠിപ്പിച്ചു. അതിനുശേഷം രോമലേഖനം 16:17 പറഞ്ഞു, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായത് 1 ഇടച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഉപദേശത്തിന് രൂപം പൂർണ്ണമായപ്പോഴാണ് ഈ അംശമായതൊക്കെ മാറിപ്പോയതെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ ആ കാര്യം പറഞ്ഞതാണ് അന്യഭാഷ. ആ കാലത്ത് പ്രായോഗിക തലത്തിൽ ഞാൻ പറഞ്ഞു, അത് മുമ്പും പറഞ്ഞതാണ്, അന്യഭാഷകളിൽ സംസാരിച്ചത് എല്ലാവർക്കും അന്യഭാഷയിൽ സംസാരിക്കുന്ന തന്നോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു പറഞ്ഞല്ലോ. ദൈവത്തിൻ്റെ ആലോചന വിവിധ ഭാഷയിൽ കൂടെ ഒരുത്തിന് ലഭിച്ചാൽ അവനത് മനസ്സിലാകുന്നില്ല, ഒരു വ്യാഖ്യാനി വേണം, അവന് പോലും മനസ്സിലാകുന്നില്ല, ഒരു വ്യാഖ്യാനി ഉണ്ടെങ്കിലാണ് സഭയിൽ മനസ്സിലാകുന്നത്. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ വചന അവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആത്മീയവർത്തനം വരുത്തുന്നു പറഞ്ഞു. ആ കാര്യം അതൊരു അംശപ്രവചനമായിരുന്നു. സഭയ്ക്ക് പൂർണ്ണ രൂപവും ലേഖനങ്ങളിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ അംശപ്രവചനങ്ങളും ഈ അംശഭാഷകളും മാറിപ്പോയി. അതാണ് ഭാഷപരം നിന്നു പോകുന്നു പറഞ്ഞത്. കാരണം ഓരോ, ഞാൻ മുമ്പും പറഞ്ഞു, ഓരോ പ്രാദേശിക സഭകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ എല്ലാ സ്ഥലത്തും അപ്പസ്തലന്മാരെ എത്തിയില്ല. വചനം ക്രോഡീകരിക്കപ്പെടാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് നേരിട്ട് ആ സഭയ്ക്ക് ആ ആഴ്ചയിൽ ആവശ്യമുള്ള ദൂത് അവിടുത്തെ സഹോദരന്മാരിലൂടെ അന്യഭാഷയിൽ അവർ സംസാരിക്കുകയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ സഭയ്ക്ക് അന്നുള്ള ഉപദേശ ആത്മാവ് നേരിട്ടാണ് കൊടുത്തത്. അത് പരിശുദ്ധാത്മാവിനെ നൽകിയത് സാക്ഷി എന്ന കാര്യം അത് എല്ലാ വിശ്വാസികൾക്കും അത് മനസ്സിലാകത്തക്കോണം വ്യാഖ്യാനിയിൽ കേട്ടു. വ്യാഖ്യാനി പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞവനും മനസ്സിലായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് പോയത്. പക്ഷേ ഈ ലേഖന രൂപം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ലേഖനങ്ങൾ കിട്ടി സഭയ്ക്ക് ഉപദേശ രൂപം പൂർണ്ണമായപ്പോൾ ഈ അന്യഭാഷയിൽ പറയുന്ന പരിപാടി നിന്നുപോയി. കാരണം അതിൻ്റെ ആവശ്യമില്ല, വചനം കേട്ട് അനുസരിച്ചാൽ മതി. പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു, എന്നോട് കണ്ടും ഗ്രഹിച്ചും കേട്ടും പഠിച്ചുള്ളത് നിങ്ങൾ അനുസരിപ്പേൻ എന്ന സമാധാനത്തിൻ്റെ ദൈവം നിങ്ങൾ അന്യഭാഷകളിൽ പറയുന്നു വിശ്വസിക്കാനല്ല പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വചനത്തിൻ്റെ ആഴമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ പൂർണ്ണ വചനത്തിൻ്റെ രൂപം പരിശോധിച്ച് പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ, സഭയുടെ പൂർണ്ണ ലഭിക്കുമ്പോഴെല്ലാം പിന്നെ വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ആര് വചനം നിവർത്തിക്കുന്നു, ആത്മാവിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.
അല്ലാതെ പരിശുദ്ധാത്മാവ് പിന്നെ ഇങ്ങനെ ഭാഷകളിലല്ല പറഞ്ഞത്, വചനത്തിലൂടെ വെളിപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കൃപാവരങ്ങൾ, അതിനാണ് പിന്നീടാണ് ആത്മാവ് കൃപാവരങ്ങളെ വിഭാവനം ചെയ്ത് പങ്കിട്ടു കൊടുത്തപ്പോൾ ഒരു വ്യക്തിയുടെ കൃപാവരം എന്താണെന്ന് മനസ്സിലാക്കി കൃപാവരത്തിനനുസൃതമായി അവൻ സഭയിൽ പൊതുപ്രയോജനത്തിനായിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ വചനം നിവർത്തിക്കപ്പെട്ട അനുസരണം കാണിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ആ കാര്യവും ഞാൻ കഴിഞ്ഞ പാഠത്തിൽ ഇങ്ങനെ സൂചനാത്മകമായിട്ട് പറഞ്ഞു. അപ്പോൾ കൃപാവരങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല അറിവുണ്ട്, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ പാഠങ്ങളിൽ സഭാസ്ഥാപനത്തിൻ്റെ അപ്പസ്ഥല പ്രവാചക ആത്മസ്നാനം സഭയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഏതെല്ലാം ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ പാഠം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഈ സഭയിൽ ഈ കൃപാവരങ്ങളെല്ലാം കൊടുത്തതെന്തിനാണെന്ന് ചോദിച്ചാലേ അത് പറയാൻ ഞാനിപ്പോൾ വരുന്നത്. അപ്പസ്ഥല സ്ഥാനീയം എന്നിവയ്ക്ക് കണ്ട ഒരു വട്ടം കൂടെ ആവർത്തിക്കട്ടെ. ഏതെങ്കിലും മനുഷ്യന് നഷ്ടപ്പെട്ട അനുസരണം ക്രിസ്തുവിലൂടെ മനുഷ്യർക്ക് തിരികെ ലഭിക്കണമെന്നതാണ് സഭയുടെ സ്ഥാപന ലക്ഷ്യം. ആരോടുള്ള അനുസരണം? ദൈവത്തോടുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ ലൂക്കോസ് 3:38 ആദാം ദൈവത്തിൻ്റെ മകനാണ്. പാരമ്പര്യമില്ലാത്ത പിതൃത്വമാണ് ആദാമിൻ്റേത്. എന്നുവെച്ചാൽ ആദാമിന് വല്യപ്പനില്ല, ദൈവം മാത്രമാണ്. ദൈവത്തിന് പുരാതനത്വം, ദൈവം പുരാതന ദൈവമാണ്. അവൻ്റെ പിതൃത്വ അവകാശം ദൈവത്തിന് ആരോപിക്കാൻ ആവശ്യമില്ലാത്ത പുത്രത്വമാണ് ആദാമിന് ലഭിച്ചതെങ്കിൽ അതേ പുത്രത്വമാണ് ക്രിസ്തുവിൽ ലഭിച്ചത്. ഇതാണ് റോമലേഖനം 8:15 പറഞ്ഞത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടുന്ന ദാസ്യത്തിൻ്റെ ആത്മല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാരത്തിൻ്റെ അബ്ബാ പിതാവേ. ഈ കാര്യം അവിടെ പറയുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ലഭിച്ചത്. അപ്പോൾ പുത്രന്മാരെന്നുള്ള കാര്യത്തിൽ ദൂതന്മാരെയും പുത്രന്മാരെന്നുള്ള ആ അളവിലാണോ? അല്ല. നമുക്ക് ഗലാത്തർ 4:1-6 നിങ്ങൾ വരുമ്പോൾ കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ച് ന്യായപ്രമാണത്തിന് കീഴിലുള്ള വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കുക. സ്വപുത്രൻ്റെ ആത്മാവിനെ, നമ്മുടെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പുത്രത്വത്തിൻ്റെ, അത് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിൻ്റെ, അവിടെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനാണ്. ദൈവത്തിന് കൊച്ചുമക്കളില്ല എന്ന് സാധാരണ ഉപദേശിമാർ പറയുന്നത്, ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. എല്ലാവരും ദൈവത്തിൽ നേരിട്ട് ജനിക്കുക, അതാണ് വീണ്ടും ജനനത്താലും വീണ്ടെടുപ്പാലും സാധിക്കുന്ന ജനനം. അപ്പോൾ അങ്ങനെ ലഭിച്ചിട്ടുള്ള ആ എല്ലാവരും ദൈവത്തെ അനുസരിക്കാൻ, ആദാം ദൈവത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥനായിരുന്നു. അല്ലെ, ദൈവത്തിൽ നിന്ന് ക്രിസ്തു മൂലം ജനിച്ചിട്ടുള്ള എല്ലാവരും ദൈവത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അന്ന് ആദാമിന് മാത്രം അനുസരണം കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് സഭയിൽ വീണ്ടും ജനിക്കപ്പെട്ട വലിയൊരു വ്യൂഹത്തിന് ഒരുമിച്ച് അനുസരണം കാണിക്കണം. ഈ ഒരുമിച്ച് അനുസരണം കാണിക്കുന്നതിന് ആണ് സഭയിൽ കൊണ്ടുവന്നത്. അവിടെ ഞാൻ കഴിഞ്ഞ പാഠത്തിലും പറഞ്ഞത് തന്നെയാണ്, സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നു രക്ഷിക്കപ്പെടുന്ന കർത്താവ് രക്ഷിക്കപ്പെടുന്ന ദിനംപ്രതി സഭയോട് ചേർത്തു. സഭയിൽ കടന്നു വരുന്ന ഓരോ അംഗങ്ങളും തമ്മിൽ അനുസരണം പൂർണ്ണമാക്കി ക്രിസ്തുവിനെ അനുസരിക്കണം. ഈ കാര്യം വീണ്ടും ഞാൻ ആ പാഠത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞു. തമ്മിൽ ക്രിസ്തുവിനെ അനുസരിക്കും, തമ്മിൽ അനുസരിച്ച് ക്രിസ്തുവിനെ അനുസരിക്കുന്നവളാണ്. അപ്പോൾ അത് പ്രത്യേകം. അപ്പോൾ സഭയിൽ അനുസരിപ്പാൻ കഴിയില്ല എന്നുള്ള ഒരേകനായിട്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും കർത്താവിനെ അനുസരിപ്പാനോ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ സാധ്യമല്ല. സഭയെന്ന ശരീരത്തിൻ്റെ അവയവങ്ങളായിരുന്നു മാത്രമേ ദൈവത്തെ അനുസരിപ്പാൻ കഴിയൂ. മനുഷ്യനേകമായ ഒരുവനെ അനുസരിപ്പാൻ കഴിയാത്ത നിലയിലുള്ള അവയവ ബന്ധമാണ് വെച്ചിട്ടുള്ളത്. രക്ഷ വീണ്ടും ജനനം വീണ്ടെടുപ്പ് വ്യക്തിപരമാണ്, ഇവ വ്യക്തിപരമായി അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തോടുള്ള അനുസരണം പൂർണ്ണമാക്കുവാൻ ദൈവം അവനെ സഭയോട് ചേർത്ത് പണിതിരിക്കുകയാണ്. അതിനുവേണ്ടി ഈ അനുസരണത്തിന് അനുപാതികമായുള്ള കൃപാവരങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ കൃപാവരങ്ങൾ തരുന്നത് അത് അനുസരണത്തിന് വേണ്ടിയാണ്. 1 Corinthians 12:1-31 നോക്കണം, Romans 12:4-8 നോക്കണം, Ephesians 4:11-13, 1 Petrus 3:10 ഭാഗങ്ങൾ, 1 Corinthians 14:26-31 ഈ ഭാവങ്ങൾ വിവരിക്കുമ്പോൾ കൃപാവരങ്ങൾ ഓരോന്നും പൊതുപ്രയോജനത്തിനായി നിവർത്തിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സഭയിലൂടെ ക്രിസ്തു മൂലം പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുക. ഇതിന് സഹായമായിട്ട് ആത്മാവ് എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ആത്മാവിനെ അനുസരിക്കുക, ഞാൻ ഗലാത്തിലേക്ക് വരുമ്പോൾ അത് അടുത്ത പാഠത്തിൽ പറയും. അത് ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ള ഇപ്പോൾ ആത്മാവിനെ അനുസരിക്കുക മാത്രമാണ്. അതാണ് ഗലാത്തിൽ പറയുന്നത്, ഗലാത്തിൽ
അതിൻ്റെ അഞ്ചിൻ്റെ 18-16 പറഞ്ഞു, ആത്മാവിനെ അനുസരിച്ച് ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. 18 പറഞ്ഞു, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല. 24 പറഞ്ഞു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ, നിങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നുവെങ്കിൽ മാത്രമാണ് കർത്താവിനെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ പാഠം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ ലഘുവായ പഠനത്തിന് പ്രയോജനം ഉണ്ടാകട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാകട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ഈ പാഠം അവസാനിപ്പിക്കുന്നു. ആമേൻ, ആമേൻ.